ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ്. വാലന്റൈൻസ് ഡേ അല്ലേ വരാൻ പോകുന്നത്, അപ്പോൾ നമുക്കൊരു വാലന്റൈൻസ് ഡേ മേക്കപ്പ് ലുക്ക് ആയാലോ എന്ന് വിചാരിച്ചു. വളരെ ഈസി ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു പ്രോഡക്റ്റ്സ് വെച്ച് തന്നെ, കുറച്ച് പ്രോഡക്റ്റ്സ് വെച്ച് തന്നെ നമുക്ക് ഒരു മേക്കപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ വളരെ ഈസി ആയിട്ടാണ് ഞാനൊരു മേക്കപ്പ് ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് നമ്മുടെ കയ്യിൽ, എല്ലാവരുടെ കയ്യിൽ നമുക്കൊരു ഫൗണ്ടേഷനും അതുപോലെ തന്നെ ഒരു കാജലും ഒരു ഐലൈനറും എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മേക്കപ്പ് ചെയ്യാമെന്നാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഒരു ഫേസ് ഞാൻ നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പ്രൈമറൊന്നും യൂസ് ചെയ്യുന്നില്ല, മോയ്സ്ചറൈസിങ് ലോഷനാണ് യൂസ് ചെയ്യുന്നത്. അത് ന്യൂട്രിഡേമിൻ്റെ വൈറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു മോയ്സ്ചറൈസിങ് ലോഷനാണ് കേട്ടോ അത്. നല്ലപോലെ നമുക്ക് ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ലോഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുഖം നന്നായിട്ട് മോയ്സ്ചറൈസർ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല എന്താ പറയുക, നമുക്കൊരു മേക്കപ്പ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോഷൻ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടിരിക്കും കാണാൻ ഫേസ്. എൻ്റെ ഒരു ഡ്രൈ സ്കിന്നാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തായാലും ഒരു മോയ്സ്ചറൈസർ ലോഷൻ ആവശ്യമാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു അടിപൊളിയായിട്ടുള്ളതാണ് ഈ വൈറ്റമിനിയുടെ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസർ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫുള്ളായിട്ട് ഫേസിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കഴുത്തിലും ഫേസിലും ഫുള്ളായി ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ലിബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു ലിബാമാണ്. ഇത് കളറൊന്നുമില്ല, ചെറുതായിട്ട് നമ്മളൊരു ലിക്വിഡ് പോലെ വരും അത്. അപ്പോൾ അതാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത് ചുണ്ടിൽ. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ ലിക്വിഡ് ഫൗണ്ടേഷനാണ് കേട്ടോ. അത് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ ഈ ഒരു ഫൗണ്ടേഷൻ. അതൊരു അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് കോറലാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ എനിക്കിത്. അപ്പം ഇതാണ് ഞാനിത് കയ്യിൽ കുറച്ചെടുത്തിട്ട് ഫേസിൽ ഫുള്ളായിട്ട് ഞാനങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഞാനൊന്ന് തേച്ച് കൊടുക്കുകയാണ്. ഫേസ് ഫുള്ളായിട്ട് ഞാനതിൽ ബ്രഷോ അതുപോലെ തന്നെ ബ്യൂട്ടി ബ്ലെൻഡറോ യാതും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഫുള്ളായിട്ട് ഈ ഒരു മേക്കപ്പ് ചെയ്യുന്നത്. അപ്പം ഞാനത് കഴുത്തിലും അതുപോലെ തന്നെ ഫേസിലും ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തേക്കണം കേട്ടോ, അല്ലെങ്കിൽ അവിടെ അവിടെ ചെറുതായിട്ട് നമുക്ക് എന്താ പറയുക, അതൊന്ന് നന്നായിട്ട് ബ്ലെൻഡായ പോലെ തോന്നില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡാക്കണം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് കഴുത്തിലും അതുപോലെ തന്നെ കണ്ണിൻ്റെ മീതിയും എല്ലാവിടെയും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. നമുക്ക് ഞാൻ ഈ ഒരു ജനലിൻ്റെ ഒരു ഓരത്ത് പോയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ എന്താ പറയുക, തേക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഒരു പുട്ടി അടിച്ച പോലെ തോന്നുന്നത്. പക്ഷേ അത്രയൊന്നുമില്ല, ഞാനത് ലൈറ്റൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. ഈ വെളിച്ചം ജനലിൻ്റെ പുറത്തൂടെയുള്ള വെളിച്ചം കാണുമ്പോഴാണ് ഒരുപാട് നമുക്ക് ഈ മുഖത്തിങ്ങനെ അടിച്ച പോലെ തോന്നുന്നത്. പക്ഷേ അധികമൊന്നുമില്ല, വളരെ ചെറുതായിട്ട് തന്നെയാണ് തോന്നുന്നത്. അത് കുറച്ചങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ ക്ലിയർ ആയിട്ട് അറിയും. ഇത് ഞാൻ ഓവർ അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. അപ്പോൾ ഞാൻ അത് ഫേസ് ഫുള്ളായിട്ടൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൈകൊണ്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ പറയുക, കോമ്പാക്റ്റ് പൗഡറൊന്നും ഞാൻ അതിൽ യൂസ് ചെയ്യുന്നില്ല. നാച്ചുറൽ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആയതുകൊണ്ട് ടാൽക്കം പൗഡർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കൂടുതലും ഞാൻ കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്യാറില്ല. എപ്പോഴും ഞാനൊരു ഫൗണ്ടേഷൻ ഇടുമ്പോൾ കൂടുതലും ഞാൻ ഈ ഒരു ടാൽക്കം പൗഡറാണ് ഞാൻ എപ്പോഴും ഫേസിൽ തേക്കാറുള്ളത്. അപ്പോൾ ഞാൻ അത് അധികം തേക്കില്ല. എനിക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, അത് യാഡ്ലിയുടെ ഞാൻ കാണിച്ചു തന്നല്ലോ. ഇപ്പോൾ യാഡ്ലിയുടെ എന്താണ് മോർണിംഗ് ഡ്യൂ എന്ന് പറയുന്ന ഒരു ടാൽക്കം പൗഡറാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് ഞാൻ എടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് കൊട്ടി കൊടുത്തിട്ട് ഫേസിലൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ടച്ചപ്പ് ചെയ്യണ മതി, അതുപോലെ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് അധികമൊന്നും ഞാൻ തേച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ബെല്ല കോസ്റ്റയുടെ ഡീപ്പ് ലിക്വിഡ് ലൈനറാണ് കേട്ടോ അത്. അത് വന്നിട്ട് ഞാൻ കണ്ണിന് മീതെ എഴുതി കൊടുക്കുന്നുണ്ട്. അത് ഞാൻ എഴുതി കൊടുക്കുന്നത് സെപ്പറേറ്റ് വീഡിയോ കാണിക്കാം. ഞാനപ്പോൾ ഇത് മൊബൈലിലെ ക്യാമറ നോക്കിയിട്ട് നമുക്ക് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സെപ്പറേറ്റ് കണ്ണാടി നോക്കിയിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ എടുക്കാം. പിന്നെ ഞാൻ കണ്ണിന് താഴെ എഴുതി കൊടുക്കുന്നത് വാട്ടർ ലൈനിൽ എഴുതി കൊടുക്കുന്നത് മേബിലിൻ്റെ കൊളോസൽ കാജലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ കണ്ണിലിങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഈ കണ്ണെഴുതുന്നത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ എടുക്കാം. പിന്നെ ഞാൻ ഐബ്രോസ് എഴുതാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കാമിലിയോണിൻ്റെ ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ അത്. ഞാൻ എൻ്റെ ഐബ്രോസ് വന്നിട്ട് ഞാൻ എന്താ പറയുക, ത്രെഡ് ചെയ്തിട്ടില്ല, കാണുമ്പോൾ തന്നെ അറിയണ്ടല്ലോ ത്രെഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ അവിടെയൊക്കെ കുറേ ഹെയർ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ത്രെഡ് ചെയ്യാണ്ട് നമ്മൾ ഈ ഐബ്രോസ് വന്നിട്ട് എത്ര നമ്മൾ എഴുതിയാലും ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തോന്നില്ല. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, ഞാനെന്നാലും എന്താ പറയുക നന്നായിട്ടൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ക്യാമറയിൽ മൊബൈലിലെ ക്യാമറയിൽ നോക്കിയിട്ട് നമ്മൾ മൊബൈൽ നോക്കിയിട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് സെപ്പറേറ്റ് ഒരു കണ്ണാടി വെച്ചിട്ട് ഇതുപോലെ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ
ഏകദേശം ഞാൻ ഫില്ല് ആയിട്ടുണ്ട്. എന്നാലും നമ്മളൊന്ന് ത്രെഡ് ചെയ്തിട്ട് നമ്മളൊന്ന് ഈ ഐബ്രോ ഒന്ന് വരച്ച് കൊടുക്കുന്നത് പോലെ നമുക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരില്ല. എന്നാലും കുഴപ്പമില്ല, ഒരുവിധം വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഞാനത് അതിൻ്റെ ബാക്കിൽ തന്നെ ബ്രഷ് ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ചീവി കൊടുക്കുകയാണ്. നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചീവി കൊടുക്കുക. അപ്പം നമ്മുടെ എന്താ പറയുക, നാച്ചുറലായിട്ട് നമുക്ക് തോന്നും. ഐബ്രോ ചെറുതായിട്ട് നമ്മളിങ്ങനെ എഴുതി എഴുതിയാലും ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ ഐബ്രോസ് ഇരിക്കണ പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഞാനിതങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം വന്നിട്ടുണ്ട്. എത്രയാണെങ്കിലും ഈ ത്രെഡ് ചെയ്തിട്ട് ചെയ്യണ പോലെ ഒരു പെർഫെക്ഷൻ വരില്ല, എന്നാലും കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ ലിപ്സ്റ്റിക്കായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു മെബിലിൻ്റെ ഫയർ ക്രാക്കർ റെഡ് എന്ന് പറയണ ഒരു ഷെയ്ഡാണ് ഞാൻ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്തത്. അത് ഞാൻ വന്നിട്ട് അധികമൊന്നും എടുത്തിട്ടില്ല, വളരെ ചെറുതായിട്ട് താഴെ മാത്രം ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് നമ്മളെ ചുണ്ട് തമ്മിലിങ്ങനെ കൂട്ടിമുട്ടിക്കുമ്പോൾ ആവില്ല. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്യുള്ളൂ. എപ്പോഴും ഞാൻ നല്ല ഡാർക്കായിട്ട് നല്ല കട്ടിയായിട്ട് ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക് അടിക്കാറില്ല. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ചുണ്ടിലൊന്ന് തേച്ചിട്ട് കൈ കൊണ്ടൊന്ന് തന്നെ ഒന്ന് തേച്ച് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഞാൻ എന്താ ചുണ്ടിൽ ഫുള്ളും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക്കും അടിച്ചു കഴിഞ്ഞു ഏകദേശം. അപ്പോൾ എൻ്റെ ഒരു ഡ്രസ്സിന് മേച്ചാണെന്ന് തോന്നുന്നു ഈ ഒരു ലിപ്സ്റ്റിക്ക്. കറക്റ്റ് ആയിട്ടുണ്ട് ഷെയ്ഡ്. അപ്പോൾ ഇതുപോലെ തേച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പൊട്ട് ഒരു പൊട്ടും വെക്കാമെന്ന് ചോദിച്ചു. പൊട്ട് വന്നിട്ട് ഒരു പിങ്ക് കളറ് പൊട്ട് തന്നെ വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഡ്രസ്സിന് മേച്ചായിട്ട് ഒരു പിങ്ക് കളറ് പൊട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ മേക്കപ്പ് കഴിയാറായിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ മുടി ഒന്ന് കെട്ടണം. അപ്പോൾ ഒരു മുടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ജടയെല്ലാം കളഞ്ഞിട്ട് ഫുള്ളായിട്ട് ഞാൻ സൈഡ് നേരാണ് ഞാൻ എപ്പോഴും എടുക്കുക. സൈഡ് നേരം എടുത്തിട്ട് വീണ്ടും ഞാൻ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് ഒരു സൈഡ് ചെറുതായിട്ടൊരു നേരെടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മുടി നന്നായിട്ട് ഇങ്ങനെ ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡ്രസ്സിന്. അപ്പോൾ ഇങ്ങനെ സൈഡിൽ നിന്ന് ഞാൻ എന്താ പറയുക, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഓരോരോ ഇങ്ങനെ ഇഴയായിട്ട് ഇങ്ങനെ എടുത്തിട്ട് അത് നന്നായി ട്വിസ്റ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്തിട്ട് താഴം വരെ ഇങ്ങനെ കൊണ്ടുപോകണം. അതാണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ. താഴത്ത് വരെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ ഈ ഒരു ഇഴയെടുത്ത് പിന്നണ ഒരു മോഡൽ തന്നെയാണ്. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോരോ ഇഴയായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതുപോലെ ഒരു ഒരു സ്ലൈഡ് വെച്ചിട്ട് ഞാൻ ബാക്കിലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, അതേപോലെ ഓരോരോ മുടിയായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഉള്ളിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായി ആക്കുക. നല്ലൊരു അടിപൊളി ഹെയർ സ്റ്റൈലാണത്. നമുക്കിത് എപ്പോഴും ഫംഗ്ഷന് പോകണമെങ്കിലും എന്തിനാണെങ്കിലും ചെയ്യാൻ പറ്റിയൊരു ഹെയർ സ്റ്റൈലാണ് ഇത്. നല്ല അടിപൊളിയായിട്ടുണ്ടാവും കാണാൻ. സാരീൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് മാച്ചാവുന്ന ഒരു ഹെയർ സ്റ്റൈലാണിത്. ഇങ്ങനൊരു ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, കണ്ടില്ലേ, സൈഡിൽ ഇങ്ങനെ പിന്നി വന്നിട്ടുണ്ട്. ഞാൻ പിന്നിയിട്ടല്ല, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടുണ്ടാവും കാണാൻ, സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നന്നായിട്ടുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ ഒരു ബാക്കിൽ അതേപോലെ ഒരു ക്ലിപ്പ് ഒരു സ്ലൈഡ് വെച്ചിട്ടൊന്ന് ബാക്കിലൊന്ന് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പം എന്നിട്ട് സാധാരണ ഞാൻ എപ്പോഴും ചെയ്യണ പോലെ കുറച്ച് മുടി എടുത്തിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇടും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഹെയർ സ്റ്റൈൽ. അപ്പോൾ എൻ്റെ മേക്കപ്പും അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ കമ്മലിടുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാ കമ്മലിനായിട്ട് ഞാൻ ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ചാന്ദ്ബലി ഇയറിങ്സ് ആണ് കേട്ടോ. അത് ചാന്ദ്ബലി ഇയറിങ്സിൽ നടുവിൽ ഒരു മിറർ വർക്ക് വരുന്ന പോലെ താഴെ വന്നിട്ട് ഒരു വൈറ്റ് കളറിൽ ഒരു പേളിൻ്റെ ഒരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈലിനും അതുപോലെ തന്നെ ഈ ഒരു മേക്കപ്പിനും ഈ ഒരു ഡ്രസ്സിനൊക്കെ ഈ ഒരു ഇയറിംഗ് ആണ് എനിക്ക് കറക്റ്റായിട്ട് മാച്ച് ആവുമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ.
അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അധികം പ്രോഡക്റ്റ്സ് ഒന്നുമില്ല, വളരെ കുറച്ച് പ്രോഡക്റ്റ്സ് വെച്ചിട്ട് ചെയ്തതാണ് ഞാൻ കാണിച്ചു തന്നല്ലോ. കുറച്ച് പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് ഞാനൊരു മേക്കപ്പ് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.